നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കേണ്ട ചുമതല അതത് സംസ്ഥാന സർക്കാരുകൾക്കുണ്ട്, ഒപ്പം ദേശീയ ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഉണ്ട്. തീർച്ചയായും അത് നമ്മൾ അംഗീകരിക്കുന്നു. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ രണ്ട് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ചർച്ച ചെയ്ത് നടപടി സ്വീകരിക്കുകയാണ്. സാധാരണഗതിയിൽ അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ആ രീതിയിൽ രണ്ടുപേരും സഹകരിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ, ഡൽഹിയിലെ പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കാൻ, കൃത്യമായി അതിന് പരിഹാരം കാണാനുള്ള തന്ത്രം അജിത് ഡോവൽ അവിടെ എത്തിക്കഴിഞ്ഞു. ഇതാ പുതിയ കുറേ തന്ത്രങ്ങളും പുതിയ ആ നിയന്ത്രണ സംവിധാനങ്ങളുമൊക്കെ ഡൽഹിയിൽ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല, അറിഞ്ഞു വരുന്നതേയുള്ളൂ, മാധ്യമങ്ങളിൽ നിന്നും വ്യക്തമാകുന്നില്ല. പക്ഷേ അമിത്ഷാ ഏറ്റവും ശക്തമായ നടപടി, രാജ്യവിരുദ്ധത പ്രകടിപ്പിക്കുന്നവർക്കെതിരെയുള്ള ഏറ്റവും ശക്തമായ നടപടിയുമായി അമിത്ഷാ ഉടൻ രംഗപ്രവേശം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. നരേന്ദ്രമോദിയുമായി ഈ ഒരു വിഷയം അമിത്ഷാ സംസാരിച്ച്, ഡിസ്കസ് ചെയ്ത്, ചർച്ച ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനമായി എന്നറിയുന്നു. ഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ, മാധ്യമ റിപ്പോർട്ടുകൾ മാത്രമല്ല അവിടെ നിന്നുള്ള വിശ്വാസയോഗ്യമായ സ്രോതസ്സുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. രാജ്യവിരുദ്ധതയ്ക്ക്, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന് ഒരിക്കലും നമുക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല. ഒരു രാജ്യത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നത്, അതേത് മതവിഭാഗമായാലും ഏത് വിഭാഗമായാലും, കലാപകാരികൾ എന്നും കലാപകാരികൾ തന്നെ. മനഃപൂർവ്വം കലാപമുണ്ടാക്കി ഈ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ മാധ്യമങ്ങളിലുമൊക്കെ ചിത്രങ്ങളും അതുപോലെ ദൃശ്യങ്ങളും വീഡിയോകളും ഒക്കെ പ്രചരിപ്പിച്ച് എല്ലാവരിലും തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ മാധ്യമങ്ങളും അതുപോലെ വ്യക്തികളും സ്ഥാപിത താല്പര്യക്കാരും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ശക്തമായ തന്ത്രങ്ങളാണ് ഇത് നിയന്ത്രിക്കുന്നതിനായി ഒരുങ്ങുന്നത്. ശക്തമായ തന്ത്രങ്ങൾ, വ്യക്തമായ തന്ത്രങ്ങൾ, അത് ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ കെൽപ്പുള്ള ഒരു സർക്കാരാണ് ഇന്ന് ഭാരതം ഭരിക്കുന്നത്. ഇതാ അണിയറയിൽ ഒരുങ്ങുന്നു ഏറ്റവും പുതിയ തന്ത്രങ്ങൾ, ഏറ്റവും പുതിയ നീക്കുപോക്കുകൾ. എല്ലാം നിയന്ത്രിച്ച് എല്ലാം സാധാരണഗതിയിലാക്കാൻ, ഡൽഹിയിലെ ജനങ്ങൾക്ക് മനസ്സമാധാനം കൊടുക്കാൻ, ഡൽഹിയിലെ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാൻ, ഡൽഹി ഒരു ശാന്തഭൂമിയായി മാറാൻ അധിക ദിവസം ഇനി വേണ്ടിവരില്ല. തീർച്ചയായും അമിത്ഷാ, നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ ഏറ്റവും പുതിയ തന്ത്രങ്ങൾ, അത് ജനങ്ങൾക്കുപകാരപ്രദമായ, ജനങ്ങൾക്ക് സമാധാനം നൽകുന്ന, ജനങ്ങളോടൊപ്പം നിൽക്കുന്ന പൊതുജനങ്ങൾ എന്ന വികാരം മനസ്സിൽ വച്ചുകൊണ്ട് രാജ്യവിരുദ്ധതയ്ക്കെതിരെയുള്ള തന്ത്രങ്ങൾ, തീർച്ചയായും രാജ്യത്തിന് മൂർദാബാത്ത് വിളിക്കുന്നവർക്കും അതുപോലെ അന്യരാജ്യങ്ങളിൽ നിന്ന്, ശത്രുരാജ്യങ്ങളിൽ നിന്ന് പണം പറ്റി ഇവിടെ ജിഹാദി പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള വ്യക്തവും ശക്തവും അതുപോലെ തന്നെ നീതിയുക്തവുമായ തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും ഇതൊക്കെ തന്നെ പടിപടിയായി ഡൽഹിയിൽ നടത്തപ്പെടും, നിറവേറ്റപ്പെടും. രാജ്യം സമാധാനം കാംക്ഷിക്കുന്നു, രാജ്യത്ത് സമാധാനം പുലരണം, രാജ്യത്ത് ജനങ്ങൾക്ക് മനസ്സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജോലി ചെയ്ത് ജീവിക്കണം. അതിന് രാജ്യതലസ്ഥാനത്തെ കുരുതിക്കളമാക്കാൻ കലാപകാരികൾക്ക് ഇനിയും അനുവാദമില്ല. അമിത്ഷാ അതിന് സമ്മതിക്കില്ല. അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിനാണ്. അദ്ദേഹമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ തന്ത്രങ്ങൾ, ഒരു കലാപം എങ്ങനെ നിയന്ത്രിക്കാം, ഒരു കലാപഭൂമിയെ എങ്ങനെ ശാന്തമായൊരു ഭൂമിയാക്കാം, അത് ഏത് രീതിയിൽ നടപ്പിലാക്കാം, ജനങ്ങൾക്ക് ഗുണപരമായ രീതിയിലേക്ക്, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലേക്ക് അതിനെ എങ്ങനെ മാറ്റാം എന്നൊക്കെ വ്യക്തമായി അറിയാവുന്ന ഒരു തന്ത്രശാലിയായ ഒരു ഭരണകർത്താവാണ് അമിത്ഷാ. അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയതായി അറിയുന്നു. ഏറ്റവും പുതിയ തന്ത്രങ്ങളുമായി എല്ലാം നിയന്ത്രിച്ച് സമാധാനാന്തരീക്ഷം, നമ്മൾ കാശ്മീരിലൊക്കെ കണ്ടതുപോലെ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചു, പാകിസ്ഥാൻ ശ്രമിച്ചു, ഇവിടുത്തെ ഇടത് ജിഹാദി കൂട്ടങ്ങൾ ശ്രമിച്ചു, ഒന്നും ഉണ്ടായില്ല. കാശ്മീർ ഇന്ന് ശാന്തമാണ്, അവിടുത്തെ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു, സമാധാനത്തോടെ ജീവിക്കുന്നു. തന്ത്രങ്ങൾ എല്ലാം കൃത്യമായി തന്നെ രാജ്യഭരണത്തിൻ്റെ ആ രാജതന്ത്രം എന്ന് പറയുന്നത് ഒരു എത്രയോ കാലം നമ്മുടെ നാട് ഭരിച്ച പൂർവികരായ എത്രയോ രാജാക്കന്മാർ, മഹാരാജാക്കന്മാർ, ഛത്രപതി ശിവജി ഉൾപ്പെടെ അങ്ങനെ എത്രയോ ആ മൈസൂർ രാജാവ്, എത്രയോ മഹാന്മാരായ രാജാക്കന്മാരുണ്ടായിരുന്നു രാജതന്ത്രത്തിൽ ഏറ്റവും പ്രഗത്ഭരായ ആൾക്കാർ. അപ്പം ആ രീതിയിലൊരു ഒരു രാജ്യത്തെ സമാധാനത്തിൻ്റെ ആ ഒരു വെളുത്ത പ്രതലത്തിലേക്ക്, ആ ഒരു ശുഭ്രപ്രതലത്തിലേക്ക് കൊണ്ടുപോകാൻ ഉതകുന്ന തന്ത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. പടിപടിയായി അതൊക്കെ പുറത്തു വരും. തീർച്ചയായും നമ്മുടെ രാജ്യം സമാധാനം കാംക്ഷിക്കുന്നു, നമ്മുടെ രാജ്യത്ത് സമാധാനം പുലരണം. അത് തീർച്ചയായും പുലരും എന്ന ഉറപ്പാണ് അമിത്ഷായും നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.